ആലുവ കൊലപാതകത്തിൽ പ്രതിയെ മണിക്കൂറുകൾക്കകം വലയിലാക്കാനായത് പോലീസിന്റെ നേട്ടമായി പരാതി ലഭിച്ചയുടൻ കൃത്യമായ ഇടപെടൽ പോലീസ് നടത്തിയതുകൊണ്ട് മാത്രമാണ് പ്രതി കേരളം വിടാതിരുന്നത് എങ്കിലും പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്ന നിരാശ അന്വേഷണ സംഘത്തിനുണ്ട് പരാതി പോലീസിന് മുന്നിൽ എത്തുന്നതിന് മുൻപ് തന്നെ പെൺകുട്ടി കൊല്ലപ്പെട്ടിരുന്നു എന്നാണ് നിഗമനം കൊല്ലപ്പെട്ട പെൺകുട്ടിയെ കാണാതാകുന്നത് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെയായിരുന്നു പോലീസിന് പരാതി ലഭിക്കുന്നതാകട്ടെ വൈകിട്ട് ആറിന് മാത്രവും പരാതി ലഭിച്ച ഉടൻ പോലീസ് അന്വേഷണവും ആരംഭിച്ചു നഗരത്തിലെ സി ദൃശ്യങ്ങൾ പരമാവധി ശേഖരിച്ചു വൈകിട്ട് മൂന്ന് മുപ്പതോടെ പ്രതി പെൺകുട്ടിയുമായി ആലുവ മാർക്കറ്റിന് സമീപത്തു കൂടി നടന്നുപോയതായി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പിന്നീട് പ്രതിയെ കാണാൻ കഴിഞ്ഞതും മറ്റൊരിടത്ത് വൈകിട്ട് ആറു മണിയോടെയുള്ള ദൃശ്യങ്ങളിലാണ് പക്ഷെ പെൺകുട്ടി ഒപ്പമുണ്ടായിരുന്നില്ല ഇതിനിടയിലുള്ള രണ്ടര മണിക്കൂറിലാണ് കൊലപാതകം നടന്നത് എന്ന് വ്യക്തം അതായത് പോലീസിൽ പരാതി എത്തുന്നതിന് മുൻപ് തന്നെ കൊലപാതകം നടന്നു എന്ന് വ്യക്തമായി പ്രതിയെ തിരിച്ചറിഞ്ഞതോടെ പോലീസ് വ്യാപകമായി വലവിരിച്ചു രാത്രി ഒൻപത് മണിയോടെ പ്രതി അസ്ഫാ പിടികൂടാനും കഴിഞ്ഞു നിർണായകമായ രാത്രി പിന്നിട്ടിരുന്നുവെങ്കിൽ പ്രതി കേരളം വിടുമായിരുന്നു ആലുവ പോലീസ് രാത്രി പകലാക്കി നടത്തിയ തിരച്ചിലാണ് പ്രതിയെ വലയിലാക്കിയത് എന്ന് വ്യക്തം കേരള പോലീസിനു മേൽ വീഴ്ച ആരോപിക്കുന്നവർ ഇക്കാര്യം കൂടി മനസ്സിലാക്കണമെന്നാണ് റൂറൽ പോലീസിൻ്റെ ആവശ്യം പ്രതിയെ പിടികൂടാനായെങ്കിലും പെൺകുട്ടിയെ രക്ഷിക്കാനായില്ല എന്ന വേദന ആലുവ പോലീസിലെ ഓരോ ഉദ്യോഗസ്ഥനുമുണ്ട് വിവരം തങ്ങൾക്ക് മുന്നിൽ എത്തുന്നതിന് മുൻപേ പെൺകുട്ടി കൊല്ലപ്പെട്ടിരുന്നുവെന്ന് സമയക്രമം പരിശോധിച്ചാൽ വ്യക്തമാകും എന്തിനാണ് പരാതി നൽകാൻ വൈകിച്ചതെന്ന് പോലീസ് വേദനയോടെ ചോദിക്കുന്നു സാലി മുഹമ്മദ് കൊച്ചി